ഇന്നൊരു വേൾഡിൻ്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 875 ദിവസം യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. പെഥുവേലിൻ്റെ മകനായ യോവേലിന് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. മൂപ്പന്മാരെ, ഇത് കേൾപ്പിൻ. ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ, ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ, ഉണർന്ന് കരവിൻ. വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ, പുതുവീഞ്ഞ് നിങ്ങളുടെ വായിക്ക് അറ്റുപോയിരിക്കയാൽ മുറയിടുവിൻ. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായൊരു ജാതി എൻ്റെ ദേശത്തിൻ്റെ നേരെ വന്നിരിക്കുന്നു. അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അത് എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി, എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു, അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു. അതിൻ്റെ കൊമ്പുകൾ വെളുത്തുപോയിരിക്കുന്നു. യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെപ്പോലെ വിലപിക്ക. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കയാൽ ദേശം ദുഃഖിക്കുന്നു. കൃഷിക്കാരെ ലജ്ജിപ്പിൻ, മുന്തിരിത്തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവിൻ. വയലിലെ വിളവ് നശിച്ചുപോയല്ലോ. മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞുപോയല്ലോ. പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പിൻ, യാഗപീഠത്തിൻ്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവിൻ. എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചുകൂട്ടുവിൻ. ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ. മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ. യഹോവയോട് നിലവിളിപ്പിൻ. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അത് സർവശക്തൻ്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. ധാന്യം കരിഞ്ഞുപോയിരിക്കയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു. കന്നുകാലികൾ മേച്ചൽ ഇല്ലായ്ക കൊണ്ട് ബുദ്ധിമുട്ടുന്നു. ആടുകൾ ദണ്ഡം അനുഭവിക്കുന്നു. യഹോവേ, നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും, പറമ്പിലെ വൃക്ഷങ്ങൾ എല്ലാ ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ. നീർത്തോടുകൾ വറ്റിപ്പോകുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്ക് ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴക്കുന്നു.